السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه الكرام أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يا عدتي عند كل شدتي ويا مجيبي عند كل دعوتي. الصلاة والسلام عليك يا سيدنا يا رسول الله، خذ بأيدينا قلت حيلتنا أدركنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا نجي الله، انظر حالنا يا شفيع الله، اسمع مقالنا يا خليل الله، أعيد مدعه إن القلوب تحبه بأوصافه تجدى إذا هي تزدأ. أحبتنا طبتم فطاب حديثكم ولا عيب عنكم ولا الصبر يطرأ. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ സാദാത്തുകൾ, പണ്ഡിത സുഹൃത്തുക്കൾ, ആരംഭ ഹബീബായ മുത്തലിബിദങ്ങളുടെ ആശിഖീങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൽഹംദുലില്ലാഹ് ലോക മുസ്ലിങ്ങൾ സന്തോഷിക്കുന്ന സന്തോഷത്തിന്റെയും ഫറഹിന്റെയും മാസമായ റബീഉൽ അവ്വൽ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ മാസം, ബഹുമാനപ്പെട്ട കൊട്ടൂക്കര സാദി ഉസ്താദിന്റെ നേതൃത്വത്തിൽ മർകസുൽ ബദരിയ റബീഉൽ കാംബയിന്റെ 40 ദിവസത്തെ പ്രഭാഷണത്തിൽ നിന്ന് സാധാരണ ഒരു ദിവസം ആരംഭ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറയുക, ചൊല്ലുക, അതിൽ ഭാഗവാക്കാൻ വേണ്ടിയാണ് ഈ ഉള്ളവൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല കൊട്ടൂക്കര ഉസ്താദ് അടക്കമുള്ള നമ്മുടെ ഉലമാഇന് സാദാത്തുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ.
മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹിക്കി റളിയല്ലാഹു അൻഹു അവിടുത്തെ റൂഹുൽ ബയാനിൽ കൊണ്ടുവരുന്ന ആ ഒരു ഹദീസിന്റെ ശകലം, അതിന്റെ ആശയം നമുക്കിങ്ങനെ മനസ്സിലാക്കാം. ആരെങ്കിലും സഫ്രമാസം എന്നിൽ നിന്ന് യാത്ര പോയ വിവരം, സഫർ കഴിഞ്ഞു എന്ന വിവരം ആരാണോ ആദ്യമായി എന്നോട് അറിയിക്കുന്നത്, ഞാൻ അവന് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ചു കൊടുക്കും. ഈ ഹദീസിനെ ഉദ്ധരിച്ച് മഹാനായ ഇസ്മായിൽ ഹിക്കി റളിയല്ലാഹു അൻഹു അവിടുന്ന് വിശദീകരിക്കുന്നത് കാണാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫറ മാസം കഴിഞ്ഞു എന്ന കാര്യം പറയണം, അത് ആദ്യമായി അറിയിച്ചു കഴിഞ്ഞാൽ അവന് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കും എന്നതിന്റെ ഉദ്ദേശം. സഫറ മാസം മോശമായത് കൊണ്ടല്ല, സഫർ കഴിഞ്ഞാൽ പിന്നെ വരുന്ന പരിശുദ്ധമായ റബീഉൽ അവ്വൽ, അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ്. അന്ന് തന്നെയാണ്, ആ മാസത്തിൽ തന്നെയാണ് അവിടുത്തെ വഫാത്ത്. മഹാന്മാരായ അമ്പിയാക്കളും ഔലിയാക്കളും സ്വാലിഹീങ്ങളും എല്ലാം അങ്ങനത്തെ ദിവസങ്ങളെ, പ്രത്യേകിച്ച് അവരുടെ മരണത്തിന്റെ ദിവസങ്ങളെ അവർ കാത്തിരിക്കുകയും അള്ളാഹുവിലേക്ക് യാത്ര പോകാനുള്ള ലിഖായിലേക്ക് ചെല്ലാനുള്ള ആ ഒരു മാസത്തെ അവർ പ്രതീക്ഷിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ആരംഭ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫർ മാസം കഴിഞ്ഞാൽ എന്നോട് വിവരമറിയിച്ചാൽ അവർക്ക് സ്വർഗമുണ്ട്, സ്വർഗം കൊണ്ട് ഞാൻ സന്തോഷവാർത്ത അറിയിക്കും എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, 40 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ക്യാമ്പയിനിൽ ധാരാളം പ്രസിദ്ധരായ സാദാത്തുകൾ നമുക്ക് നേതൃത്വം നൽകും. നസീഹത്തും ദുആയും മജ്ലിസ് യുദ്ധകറു ഫീഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ അവിടുത്തെ മധുവ പറയപ്പെടുന്ന, ഹബീബിന് അനുസ്മരിക്കപ്പെടുന്ന ഏതൊരു മജ്ലിസ്, ഏത് പ്ലാറ്റ്ഫോമുകളിലൂടെയായാലും ആരംഭ ഹബീബായ മുത്തുനബി തങ്ങളെ കുറിച്ച് മധുവ പറയുമ്പോൾ ഒരു പ്രത്യേക സുഗന്ധം ആ മജ്ലിസിൽ നിന്ന് അടിച്ചു വീശുകയും ഏഴ് ആകാശത്തെയും മുറിച്ചു കടന്ന് അർശിലേക്ക് എത്തുമാറും, ആ മജ്ലിസിൽ നിന്ന് ഉയരുന്ന പരിമളം പരക്കുകയും മനുഷ്യരും ജിന്നുമല്ലാത്തവരെല്ലാം അത് അനുഭവിക്കാനും തൗഫീഖ് ലഭിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് മഹാന്മാരായ ഹാനിഫികളെ പഠിപ്പിക്കൊണ്ടിരിക്കുന്നു. സയ്യിദ് മുസ്തഫ അൽ ബക്കരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഇത് ഉദ്ധരിക്കുന്നുണ്ട്. ആ ഒരു പരിമളം അനുഭവിക്കാൻ ആർക്കെല്ലാം അവസരം കിട്ടിയോ അവർ മജ്ലിസിൽ പങ്കെടുത്ത പ്രഭാഷകന് മാത്രമല്ല, അത് സംഘടിപ്പിച്ചവർക്ക് മാത്രമല്ല, അത് കേൾക്കുകയും അതിലേക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളെയും ആ ആളുകൾക്കെല്ലാം പാപമോചനത്തിന് വേണ്ടി സൃഷ്ടിജാലങ്ങൾ പുറക്കലിനെ തേടുകയും ചെയ്യും.
അല്ലാഹുവേ ഞങ്ങളൊക്കെ സാധുക്കളാണ്. ആരംഭ അനബിബായ മുത്തലിബ് ഞങ്ങളെ മധുര പറയുന്നതിനാൽ ഞങ്ങൾക്കെല്ലാം മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. ഒയ്യന്റെ സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അണിത മദഹു, ഹബീബിന്റെ മധു ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം, ഇത് മടക്കിക്കൊണ്ടേ ഇരിക്കണം, പറഞ്ഞത് തന്നെ പറയണം. ഇത് മദഹു ഇന്നൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മധു പറയുന്ന ഏതൊരു ഹൃദയവും ആ ഹബീബിനെ പറയുമ്പോൾ, മുത്തുനബി തങ്ങളെ മത് ഇങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ കറപിടിച്ച ഹൃദയങ്ങൾ, ആ ഹൃദയത്തെ അല്ലാഹു തആല ശുദ്ധീകരിക്കുകയാണ്. ഞാനും നിങ്ങളും ഇവിടെ ഹബീബിനെ കുറിച്ച് ക്യാമ്പയിൻ നടത്തുന്നത് എന്തിനാണ്? 40 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ക്യാമ്പയിനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹബീബായ മുത്തലിബ് തങ്ങളെ പറയുന്നത് കൊണ്ടത് കേൾക്കുന്നത് കൊണ്ടോ നമ്മുടെ ആഹ്റവും ദുനിയാവും രക്ഷപ്പെടണമെന്നാണ്, എന്നല്ലാതെ ഞാനും നിങ്ങളും ഹബീബിന്റെ മത് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയെ കുറിച്ച് ധാരാളം ആളുകൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ ആളുകളെല്ലാം പരാജയപ്പെട്ടു പോയി. ഒരാൾക്കും അത് തീർക്കാൻ കഴിയൂല. കാരണം ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹയോടെ മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ സ്വഭാവം എങ്ങനെയാണ്, ഹബീബിന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോ ആരംഭ ഹബീബായ മുത്തലിബ് തങ്ങളുടെ സ്വഭാവം തന്നത് പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആൻ എങ്ങനെയാണോ അതാണ് ഹബീബായ മുത്തലിബ് റസൂലുള്ളാഹി. നിങ്ങൾ ആലോചിച്ചു, പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു കലിമത്തിനെ കുറിച്ച് പോലും വിശദീകരിക്കാൻ ലോകത്തുള്ള മുഴുവൻ വെള്ളവും മുഴുവൻ സമുദ്രവും മഷിയാക്കിയാലും മരങ്ങളെല്ലാം പേനയാക്കിയാലും അത് നിങ്ങൾക്ക് എഴുതി തീർക്കാൻ കഴിയൂല എന്ന് വിശേഷിപ്പിച്ച ആ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല നമ്മുടെ മദഹിനെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ ഞങ്ങളെ നീ ഖബൂലാക്കണേ റഹ്മാനെ. മുത്തുനബി തങ്ങളെ മഹബത്ത് വെച്ചവർ അതേ ഏതൊരു ശൈഇനെയും ഒരാളെ മഹബത്ത് വെച്ചാൽ കസുറ ദിക്റുഹു, ആരെയാണോ മഹബത്ത് വെക്കുന്നത് ആ മഹബത്ത് വെക്കുന്നവരെ കുറിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ധാരാളം പറയോ, പറഞ്ഞാലും അവർക്ക് മതി വരൂല. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശിക്കീങ്ങൾക്ക് ഹബീബിനെ കുറിച്ച് പറഞ്ഞാ മതി വരൂല, ഹബീബിനെ കണ്ടാലും മതി വരൂല. മഹാനായ റഷീദുൽ മഖ്ദാനി തങ്ങൾ പറഞ്ഞതും അത് തന്നെയാണ്. അഹിബത്തനാ
മഹാനായ നബിതങ്ങളെ മധുർ പറയുന്ന ആശിക്കങ്ങളെ മദീഹികളെ അഹിബത്തന തിബ്തും വതോബാ ഹബീബകും വലാഇ വലമൻകും വല സബ്ര യഖറഉ. യഥാർത്ഥ ആശിക്കങ്ങൾക്ക് ഹബീബനെ കുറിച്ച് പാടിയാ മതിയാവൂല, മധു പറഞ്ഞ മതിയാവൂല, സ്വലാത്ത് ചൊല്ലിയാ മതിയാവൂല. അല്ലാഹു തആല നാം എല്ലാവരെയും യഥാർത്ഥ ആശിക്കങ്ങളിൽ ഹഖീഖിയായ ആശിക്കങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ. ഇന്ന് വല്ലാത്ത അപകടത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹി ജല്ല ജലാലുഹു. ഇന്ന് ആശിക്കത്തുകളും ആശിക്കങ്ങളും അവർ എല്ലാവരും കൂടെ വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആരംഭ ഹബീബായ മുത്തനബി തങ്ങളുടെ ആശിക്കങ്ങളും ആശിക്കീത്തുകളുമായ സ്ത്രീകളും ആശിക്കത്തുകളായ സ്ത്രീകളും ആശിക്കങ്ങളായ പുരുഷന്മാരും എന്നിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ ഇഷ്കിന്റെ പേര് പറഞ്ഞ് ഗ്രൂപ്പ് ഉണ്ടാക്കി അവിടെ അവരുടെ ശഹവത്ത് തീർക്കുന്ന ഒരു തരം നീചമായ അവസ്ഥയിലേക്ക് പുതിയ ആശയങ്ങൾ പോകുന്നുണ്ടോ എന്ന് നമ്മൾ ആശങ്കപ്പെടേണ്ടതായിരിക്കും. ഹൽവത്ത് സ്ത്രീകളോടുള്ള ഹൽവത്ത് ഇസ്ലാം അനുവദിക്കുന്നില്ല. അത് യഥാർത്ഥ ഹൽവത്തായാലും വാട്സപ്പിലുള്ള ഹൽവത്തായാലും രണ്ടും അപകടമാണ്. ഇഷ്കിന്റെ പേരിൽ, സ്വലാത്തിന്റെ പേരിൽ, മദഹിന്റെ പേരിൽ ആണും പെണ്ണും ഇടകലർന്നിട്ടുള്ള ഒരു സംവിധാനവും ഉത്തർ റസൂലുള്ളാഹി തങ്ങളെ ഇഷ്ടപ്പെടൂല. ചില ആളുകൾ വലിയ മാധ്യമങ്ങളും ആശിക്കങ്ങളൊക്കെയാണ്. എല്ലോടും ഞാനും ഉഷാറായിട്ട് വരണം, മറ്റേ ആൾ അത്ര തന്നെ ഉഷാറാകരുത് എന്ന രൂപത്തിൽ പരസ്പരം പാരമണിയതും മനസ്സ് ശുദ്ധീകരിക്കാതെ എന്ത് മനസ്സ് ശുദ്ധീകരിക്കാതെ എന്തും അത് നമ്മളെല്ലാവരെയും നന്നാക്കി തിരുമാറാകട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബി തങ്ങളെ സ്വഹാബികൾ ഏറ്റവും കൂടുതൽ ഹബീബിനെ മഹബ്ബത്ത് വെച്ചവരാരാണ്? സ്വഹാബത്തെ കിറാമാണ്. സ്വഹാബികൾക്ക് ഇത്രയും വലിയ ബഹുമാനം കിട്ടിയത് എന്താണ്? റസൂലുള്ളാഹി തങ്ങളോടുള്ള മഹബ്ബത്തും അവിടത്തോടുള്ള ബന്ധവുമാണ്. കൊല്ലങ്ങളോളം, വർഷക്കണക്കിന്, ആയിരം കൊല്ലം, രണ്ടായിരം കൊല്ലം, കൊല്ലങ്ങളോളം ഒരാൾ ഇബാദത്തെടുത്താലും സ്വഹാബികളല്ലാത്ത ഒരാൾക്കും ഒരു വലിയനും ഒരു കുത്തുബിനും ഒരു ഗൗസിനും സ്വഹാബികളെ സ്ഥാനം കൈവരിക്കാൻ കഴിയില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള സ്വഹാബികൾ, ലക്ഷക്കണക്കിന് വരുന്ന ആ സ്വഹാബികളിൽ നിന്ന് ഒരാളുടെ അമലിന്റെ ഒരു ഭാഗം പോലും കൊല്ലങ്ങളോളം വർഷങ്ങളോളം ഇബാദത്തെടുത്താലും കിട്ടൂല. കാരണം എന്താണ്? അവര് ഹബീബുമായി ബന്ധപ്പെട്ടവരാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കൊരു വാസി തന്നു. അല്ലാഹു തആല നമ്മളെ പരിചയപ്പെടാനും നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനും അല്ലാഹുവിന്റെ ദീൻ നമുക്ക് അറിയിച്ചു തരാനും നേരിട്ട് അല്ലാഹു തആല സംവിധാനം കാണുന്നതിന് പകരം ആ റബ്ബിന്റെയും ഖാലിഖായ റബ്ബിന്റെയും മഖ്ലൂഖുകളായ നമുക്കും ഇടയിൽ അല്ലാഹു സ്വീകരിച്ച മധ്യവർത്തിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ഹബീബിനെ അറിഞ്ഞാലേ അല്ലാഹനെ അറിയാൻ കഴിയാൻ കഴിയാൻ ഔലിയാക്കളെയും മഹാന്മാരെ അറിഞ്ഞാലേ അല്ലാഹുവിന്റെ ഹബീബിനെ മനസ്സിലാക്കാൻ കഴിയും. ഹബീബിനെ മനസ്സിലാക്കാതെ ഒരാൾക്കും അല്ലാഹുവിനെ മനസ്സിലാക്കാൻ കഴിയും. പല നിരീശ്വരവാദികളും നിരീശ്വരവാദത്തിലേക്ക്, യുക്തിവാദികൾ അവരുടെ വാദത്തിലേക്കും പോകാനുള്ള കാരണം ഹബീബിനെ ഉൾക്കൊള്ളാത്തതുകൊണ്ട്, മനസ്സിലാക്കാത്തതുകൊണ്ട്. ആക്ഷേപിക്കുന്ന ആളുകൾ ആക്ഷേപിക്കാൻ കാരണം അതും ഹബീബിനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല അവിടത്തോടുള്ള മഹബ്ബത്ത് നമ്മുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിച്ചു തരുമാറാകട്ടെ. ഒരു ചെറിയ സംഭവം പറക്കത്തിന് വേണ്ടി പറഞ്ഞ് ബഹുമാനപ്പെട്ട ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി
തോഹ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധം കഴിഞ്ഞ് ഇങ്ങനെ വരികയാണ്. ഉമ്മമാരെ നിങ്ങളെ ചരിത്രം കേൾക്കണം, ഈ ചരിത്രത്തിൽ നമുക്ക് വലിയ പാഠമുണ്ട്. മഹാനായ നബി തങ്ങളെ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആ യുദ്ധത്തിൽ പങ്കെടുക്കാനോ സ്വന്തം ഭർത്താവ് പോയിട്ടുണ്ട്, ബാപ്പ പോയിട്ടുണ്ട്, ജേട്ടനിയന്മാർ പോയിട്ടുണ്ട്, മുത്തുനബി തങ്ങളും സ്വഹാബികളും മദീനയിലേക്ക് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമോ തിരിച്ചു വരുന്നത് കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു സ്ത്രീ, ആശിക്കത്തായ സ്ത്രീ സ്വഹാബികളുടെ ഇടയിലേക്ക് വരുന്നു. ബഹുമാനപ്പെട്ട നബി തങ്ങളോട് ആരംഭ ഹബീബായ മുത്തുനബി തങ്ങളെ കുറിച്ച് അന്വേഷിക്കുകയാണ്. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൈന റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബ് എവിടെയാണ്? സ്വഹാബത്ത് പറഞ്ഞു, പെണ്ണേ നിങ്ങളെ ഭർത്താവ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. പെണ്ണിനത് കേൾക്കണമെന്നില്ല. പെണ്ണിന്റെ വീണ്ടും ചോദ്യം, മൈന റസൂലുള്ളാഹ്, ആരംഭ ഹബീബായ മുത്തുനബി തങ്ങൾ എവിടെയാണ്? പിതാവിന്റെ മരണം കേട്ടു, സഹോദരന്മാരെ മരണ വിവരം അറിഞ്ഞു, അവരൊക്കെ ഷഹീദാണ് എന്ന് അറിഞ്ഞിട്ട് പോലും ഈ ആശിക്കത്തായ ഉമ്മാക്ക് അറിയേണ്ടത് ഐന ഹബീബുല്ലാ റസൂലുല്ലാഹ്. ബഹുമാനപ്പെട്ട ആരംഭ ഹബീബായ നബി തങ്ങളെ കാണിച്ചു കൊടുത്തു, ഓടിച്ചെന്നുകൊണ്ട് സന്തോഷത്തോടുകൂടെ വിവരമറിയിക്കുകയാണ്. അൽഹംദുലില്ലാ, മുത്തുനബി തങ്ങളെ കാണാൻ കഴിഞ്ഞല്ലോ, ശരീരത്തിന് ഒരു പോറലും പറ്റിയില്ലല്ലോ. അപ്പോഴാ പെണ്ണിനോട് പറയുന്നത്, നിന്റെ ഭർത്താവ് ഷഹീദാണ്, നിന്റെ ബാപ്പ ഷഹീദാണ്, നിന്റെ കൂനിന്റെ സഹോദരന്മാര് ഷഹീദാണ്. ആ ഷഹീദിന്റെ വാർത്ത കേൾക്കുമ്പോഴും പെണ്ണ് പറയുന്നത്, അതിനൊന്നും എനിക്ക് വിഷയമില്ല, എന്റെ ഹബീബായ ഞങ്ങൾക്കിടയിൽ ഉണ്ടാകുമ്പോ ഞങ്ങൾക്ക് അതിലൊരു ബേജാറുമില്ല. മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങളോടുള്ള ഇഷ്ക്, അതാണ് ഇഷ്ക് എന്ന് പറഞ്ഞാൽ അവിടത്തേക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ജീവിതത്തിൽ വരാതില്ല. ഇത്തിബാഉം മഹബത്തും രണ്ടും ഒരുമിച്ച് കൂടി ആശിക്കങ്ങളായിട്ട് മാറണം. അല്ലാഹു തൗഫീഖ് തരുമാറാണ്. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ റഹ്മാനേ, അല്ലാഹ് നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. ഞങ്ങളുടെ ഓരോ സംരംഭവും ബഹുമാനപ്പെട്ട കുട്ടൂക്കര ഉസ്താദിന്റെ സ്ഥാപനം 40 ദിവസം ഇതുപോലെ 40 ആലിമികളെ കൊണ്ട് ഈ ക്യാമ്പൻ നടത്തുമ്പോ അതിന് നല്ല വിജയം നൽകണേ റഹ്മാനേ. അല്ലാഹുവേ സ്ഥാപനത്തെ സഹായിക്കുന്ന, സ്ഥാപനത്തോട് സഹകരിക്കുന്ന, സ്ഥാപനങ്ങളോട് ഇടപഴകുന്ന, ഈ സംരംഭത്തോട് സഹകരിച്ച മുഴുവൻ ആളുകൾക്കും നീ വലിയ പ്രതിഫലം നൽകണേ റഹ്മാനേ. എല്ലാ ആശിക്കങ്ങൾക്കും ആരംഭ ഹബീബായ മുത്തുനബി തങ്ങളെ കാണാൻ തൗഫീഖ് നൽകണേ റഹ്മാനേ. ഞങ്ങളാരെയും നീ കൈപിടിയല്ല അല്ലാ, ഞങ്ങളോട് ദുആ കൊണ്ട് കടമപ്പെട്ട ദുആ വസിയത്ത് പറഞ്ഞു, ഞങ്ങളോട് ബന്ധപ്പെടുന്ന, ഞങ്ങളെ ഇജാബയോട് ബന്ധപ്പെടുന്ന മുഴുവൻ ആളുകളെയും ദുആയിൽ ഉൾപ്പെടുത്തണേ റഹ്മാനേ. ഞങ്ങളുടെ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ സ്വർഗം നൽകണേ റഹ്മാനേ. ഹയാത്തുള്ള മാതാപിതാക്കൾക്ക് ആഫിയത്ത് നൽകണേ റഹ്മാനേ. ഉലമായിനി ആഫിയത്തും ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങളെ സ്ഥാപനങ്ങളിൽ കൊണ്ടോട്ട് ബദരിയയിൽ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് എല്ലാവർക്കും നാഫിയായ ഇൽമു നൽകണേ അല്ലാ. ബിഹക്ക് സയ്യിദനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم.